വിശദമായ വാർത്തയിലേക്ക്. കസ്റ്റംസ് ചോദ്യം ചെയ്യലിന് ഹാജരായ ശേഷം മന്ത്രി കെ ടി ജലീൽ മടങ്ങി. അനുമതിയില്ലാതെ നയതന്ത്ര ബാഗേജ് വഴി ഖുറാൻ എത്തിച്ച കേസിൽ 6.5 മണിക്കൂറായിരുന്നു ചോദ്യം ചെയ്യൽ. അതേസമയം മുറുകാത്ത കുരുക്ക് മുറുക്കി വെറുതെ സമയം കളയേണ്ടെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. എൻഐയുടെയും ഇഡിയുടെയും ചോദ്യം ചെയ്യലിന് രഹസ്യമായി എത്തിയ മന്ത്രി കസ്റ്റംസിന് മുന്നിലേക്ക് ഔദ്യോഗിക പരിവേഷത്തിലാണ് വന്നത്. രാവിലെ 10 മണിക്ക് ഹാജരാകാൻ പറഞ്ഞിരുന്നുവെങ്കിലും ഉദ്യോഗസ്ഥന് കോവിഡ് ബാധിച്ചതുമൂലം കസ്റ്റംസ് ഓഫീസ് അണുനശീകരണം ചെയ്യേണ്ടി വന്നതിനാൽ 2 മണിക്കൂർ വൈകിയാണ് എത്തിയത്. യുഎഇയിൽ നിന്ന് നയതന്ത്ര പാഴ്സലായി എത്തിയ ഖുറാൻ ചട്ടങ്ങൾ പാലിക്കാതെ സംസ്ഥാനത്ത് വിതരണം ചെയ്തുവെന്ന കേസിൽ മൊഴിയെടുക്കുന്നതിനൊപ്പം കൌൺസിലിൽ വഴിയുള്ള ഈന്തപ്പഴ വിതരണം, മന്ത്രിയുടെ മണ്ഡലത്തിലെ റമദാൻ കിറ്റ് വിതരണം എന്നിവയിലും വിശദീകരണം തേടിയതായാണ് വിവരം. നേരത്തെ തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. മന്ത്രിയുടെ മൊഴി പരിശോധനയ്ക്ക് ശേഷം വീണ്ടും വിളിച്ചു വരുത്തണമോയെന്ന് കസ്റ്റംസ് തീരുമാനിക്കും. അതേസമയം മുറുകാത്ത കുരുക്ക് മുറുക്കി വെറുതെ സമയം കളയേണ്ടെന്ന് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു. മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തി മൊഴിയെടുക്കാൻ കസ്റ്റംസ് വിളിച്ചതുകൊണ്ടാണ് ഔദ്യോഗികമായി തന്നെ കസ്റ്റംസ് ഓഫീസിലെത്തിയതെന്നും എൻഐയും ഇഡിയും മൊഴിയെടുക്കാൻ വിളിച്ചത് രഹസ്യമായതിനാലാണ് അങ്ങനെ പോയതെന്നും മന്ത്രി വ്യക്തമാക്കി. കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തിയെന്നും 1000 ഏജൻസികൾ 10,000 കൊല്ലം തപസ്സിരുന്ന് അന്വേഷിച്ചാലും സ്വർണ്ണക്കടത്തിലോ ഏതെങ്കിലും സാമ്പത്തിക തട്ടിപ്പിലോ താൻ പെടില്ലെന്നും തന്റെ കഴുത്തിൽ കുരുക്കുമുറുക്കുന്നവർ കുഴയുകയോ കയർ പൊട്ടുകയോ ചെയ്യുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് അഹങ്കാരമോ വെല്ലുവിളിയോ അല്ല, തെറ്റ് ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നുള്ള മനോധൈര്യമാണെന്നും മന്ത്രി കെ ടി ജലീൽ ചോദ്യം ചെയ്യലിനു ശേഷം ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് 18 കൊച്ചി. മന്ത്രി കെ ടി ജലീലിന്റെ PhD പ്രബന്ധം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതി. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് പരാതി നൽകിയത്. പരാതി പരിശോധിക്കാൻ കേരള സർവകലാശാല VC കൈമാറി. മലബാർ ലഹളയിൽ വാരിയം കുന്നത്ത് കുഞ്ഞാമദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയും പങ്കിനെ കുറിച്ചായിരുന്നു ജലീലിന്റെ പ്രബന്ധം. മലബാർ ലഹളയിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയും പങ്കിനെ അധികരിച്ച് തയ്യാറാക്കി സമർപ്പിച്ച ഗവേഷണ പ്രബന്ധത്തിനാണ് ജലീൽ കേരള സർവകലാശാലയിൽ നിന്ന് 2006 ഡോക്ടറേറ്റ് സ്വന്തമാക്കിയത്. പ്രബന്ധത്തിൽ ഗവേഷകന്റേതായി മൌലികമായ സംഭാവനകൾ ഇല്ലെന്നും അക്കാദമിക് വിദഗ്ധരുടെ പാനലിനെക്കൊണ്ട് ഇത് പുനർമൂല്യനിർണയത്തിന് വിധേയമാക്കണമെന്നുമാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ആവശ്യം. ഗവേഷണ ഫലം സാധൂകരിക്കാൻ ജലീൽ ഉപയോഗിച്ചിട്ടുള്ള ഉദ്ധരണികൾ പലതും വിഷയവുമായി ബന്ധമില്ലാത്തതാണെന്ന് പരാതിയിൽ പറയുന്നു. ഡോക്ടർ രാമചന്ദ്രൻ നായർ VC ആയപ്പോൾ ജലീലിന്റെ റദ്ദാക്കിയ രജിസ്ട്രേഷൻ വീണ്ടും അനുവദിച്ചു. സിൻഡിക്കേറ്റ് നിലവിലില്ലാതിരുന്നപ്പോൾ മൂല്യനിർണയം നടത്തി ഡോക്ടറേറ്റ് നൽകിയത് ദുരൂഹമാണെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. ഈ പ്രബന്ധം ഒന്നുകൂടി പരിശോധിക്കണമെന്നും ഇതിനകത്ത് തെറ്റുകളുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗവർണർക്ക് നിവേദനം നൽകിയിരിക്കുന്നത്. ഗവർണർ ഉചിതമായ നടപടി കൈക്കൊള്ളുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രബന്ധങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട UGC പൊതുസൈറ്റിൽ ജലീലിന്റെ പ്രബന്ധം ലഭ്യമല്ല. വിവരാവകാശ നിയമപ്രകാരമാണ് കേരള സർവകലാശാലയിൽ നിന്ന് പ്രബന്ധത്തിന്റെ പകർപ്പ് ലഭ്യമായത്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിലും ഖിലാഫത്ത് പ്രസ്ഥാനത്തിലും മുൻനിര നേതാക്കളായിരുന്നവരെക്കുറിച്ച് പുതിയതായി ഒന്നും ഗവേഷണത്തിലില്ല. പ്രബന്ധത്തിൽ 302 ഖണ്ഡികകളിലായി 622 ഉദ്ധരണികളാണുള്ളത്. അതിൽ നിന്ന് ഗവേഷകൻ സ്വന്തമായി എന്താണ് സമർത്ഥിക്കുന്നതെന്ന് വ്യക്തമല്ലെന്നും പരാതിയിൽ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസിൽ 5 പേരെ കൂടി NIA പ്രതി ചേർത്തു. ഇതിൽ വിദേശത്തുള്ള 4 പേരെ നാട്ടിലെത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടി. മലപ്പുറം വേങ്ങര സ്വദേശി അബ്ദുൾ ലത്തീഫ്, മലപ്പുറം സ്വദേശി നസറുദ്ദീൻ ഷാ, പുല്ലറ സ്വദേശി റംസാൻ പറഞ്ചേരി, കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി മുഹമ്മദ് മൻസൂർ എന്നിവരാണ് വിദേശത്തുള്ളത്. മലപ്പുറം വണ്ടൂർ സ്വദേശി മുഹമ്മദ് അസ്ലമിനെ NIA ചോദ്യം ചെയ്യുകയാണ്. തിരുവനന്തപുരം UAE കോൺസുലേറ്റിലെ അക്കൗണ്ടന്റ് ഖാലിദ് മുഹമ്മദിന് നയതന്ത്ര പരിരക്ഷയില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇക്കാര്യം മന്ത്രാലയം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയെ അറിയിച്ചു. ലൈഫ് മിഷൻ ഇടപാടിൽ ലഭിച്ച കമ്മീഷൻ തുക ഡോളറാക്കി UAEയിലേക്ക് കടത്തിയ കേസിൽ ഖാലിദിനെ പ്രതിയാക്കാൻ കസ്റ്റംസ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. കോവിഡ് നെഗറ്റീവ് ആയാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് രേഖാമൂലം ഉറപ്പു നൽകി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ. കോവിഡ് പോസിറ്റീവ് ആണെന്ന സർട്ടിഫിക്കറ്റ് രവീന്ദ്രൻ ഇഡിക്ക് അയച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചതിന്റെ തലേ ദിവസമാണ് രവീന്ദ്രന് കോവിഡ് സ്ഥിരീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പുത്തലത്ത് ദിനേശനും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു.
ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ എം സി കമറുദ്ദീൻ എം എൽ എയെ രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ബുധനാഴ്ച ജാമ്യാപേക്ഷ പരിഗണിക്കും. ഇതിനിടയിൽ കമറുദ്ദീനെതിരെ രണ്ട് കേസുകൾ കൂടി ഇന്ന് രജിസ്റ്റർ ചെയ്തു. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം എം എൽ എ എം സി കമറുദ്ദീനെ രണ്ട് ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന അന്വേഷണ സംഘത്തിന്റെ വാദം കോടതി അംഗീകരിച്ചു. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തോട് ഒന്നുമില്ലെന്ന് കോടതിയിൽ കമറുദ്ദീന്റെ മറുപടി. കസ്റ്റഡി കാലാവധി ചുരുക്കണമെന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും തെളിവുകൾ ശേഖരിക്കാൻ രണ്ട് ദിവസത്തെ കസ്റ്റഡി അനിവാര്യമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. കേസ് രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയെന്നായിരുന്നു കമറുദ്ദീന്റെ അഭിഭാഷകന്റെ വാദം. പൊതുപ്രവർത്തകനെ ബാധിക്കുന്ന 409 വകുപ്പ് ജനപ്രതിനിധിയായ കമറുദ്ദീനെതിരെ നിലനിൽക്കില്ലെന്നും ക്രിമിനൽ വിശ്വാസവഞ്ചന നടന്നിട്ടില്ലെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ജാമ്യാപേക്ഷ കസ്റ്റഡി തീരുന്ന ബുധനാഴ്ച പരിഗണിക്കും. ഇതിനിടെ ഫാഷൻ ഗോൾഡ് എം ഡി പൂക്കോയ തങ്ങൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്ന് കമറുദ്ദീനെതിരെ രണ്ട് കേസുകൾ കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തതോടെ ആകെ കേസുകളുടെ എണ്ണം 118. ന്യൂസ് 18 കാസർഗോഡ്. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ കെ എം ഷാജി എം എൽ എക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. കോഴിക്കോട് വിജിലൻസ് കോടതിയാണ് പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് എസ് പിയോട് ആവശ്യപ്പെട്ടത്. അതേസമയം ഷാജിയുടെ ഭാര്യ കെ എം ആശയുടെ മൊഴി ഇഡി രേഖപ്പെടുത്തി. 12 മണിക്കൂറോളം ചോദ്യം ചെയ്താണ് മൊഴി രേഖപ്പെടുത്തിയത്. അഭിഭാഷകനായ എം ആർ ഹരീഷ് നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് വിജിലൻസ് ജഡ്ജി കെ വി ജയകുമാറിന്റെ ഉത്തരവ്. എം എൽ എ എന്ന നിലയിൽ നേടാവുന്നതിന്റെ 4 ഇരട്ടിയെങ്കിലും അധികം പണം ഷാജി കോഴിക്കോട് മാലൂർക്കുന്നിലെ വീടിന് മാത്രം ചെലവഴിച്ചെന്ന് ഹർജിയിൽ പറയുന്നു. കൂടാതെ വയനാട്ടിലെ ഭൂമി ഇടപാട്, ബിനാമി ഇടപാടുകൾ, വിദേശയാത്രകൾ എന്നിവയും അന്വേഷിക്കണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നു. എം എൽ എ എന്ന നിലയിൽ ശമ്പളമില്ലാതിരിക്കുമ്പോഴും ഷാജിയുടെ സ്വത്ത് വർദ്ധിക്കുകയാണ്. ഇതെങ്ങനെയെന്ന് പരിശോധിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. പ്രാഥമികാന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസ് എസ് പിയോട് കോടതി ആവശ്യപ്പെട്ടത്. അഴീക്കോട് പ്ലസ് ടു കോഴാരോപണം വിജിലൻസ് കണ്ണൂർ യൂണിറ്റ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ഷാജിയുടെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഭാര്യ കെ എം ആശയുടെ മൊഴി രേഖപ്പെടുത്തി. രാവിലെ 9:30 തുടങ്ങിയ ചോദ്യം ചെയ്യൽ 12 മണിക്കൂർ നീണ്ടു. 3-4 പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലൊരു 3 പ്രോപ്പർട്ടീസ് ആശയുടെ പേരിലാണുള്ളത്. ഒരു പ്രോപ്പർട്ടി ആശയുടെ ഹസ്ബൻഡിന്റെ രണ്ടുപേരുടെയും കൂടി പേരിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സോഴ്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്, ആ സോഴ്സ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം അതൊക്കെ അവരെ ഭർത്താവ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ സോഴ്സിനെ പറ്റി ഇവർക്ക് കൃത്യമായിട്ട് അറിയില്ല. വീട് നിർമ്മാണത്തിന് ഉപയോഗിച്ച പണത്തിന്റെ ഉറവിടവും ബാങ്ക് ഇടപാടുകളും ഇഡി കോഴിക്കോട് സബ് സോണൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. കോഴ വാങ്ങിയെന്ന പരാതിയിൽ കെ എം ഷാജി എം എൽ എ ഇഡി നാളെ ചോദ്യം ചെയ്യും. ന്യൂസ് 18 കോഴിക്കോട്. കെ എം ഷാജി എം എൽ എക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് നേതാവ് ടി ടി ഇസ്മായിലിനെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് താൻ നൽകിയ മുൻപത്തെ മൊഴിയിൽ വ്യക്തത തേടാനാണ് തന്നെ ഇഡി സംഘം വിളിപ്പിച്ചതെന്ന് ടി ടി ഇസ്മായിൽ പ്രതികരിച്ചു. തന്നെ വിളിപ്പിച്ചതിന് കെ എം ഷാജിയുടെ ഭാര്യ ആശയുടെ മൊഴിയെടുപ്പുമായി ബന്ധമുണ്ടോ എന്ന് അറിയില്ല. ആശയുമായി ഒരുമിച്ചിരുത്തി മൊഴി എടുത്തിട്ടില്ലെന്നും ഇസ്മായിൽ പറഞ്ഞു. ഞാൻ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു, അത് കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രം വന്നതാണ്. ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ല, അതൊന്നും അല്ല. അതുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു, അതാണല്ലോ എന്നെ വിളിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേറെ ഷാജിയുമായി കണക്റ്റഡ് ആണ് വിഷയം. അത് ആ സ്ഥലമായിട്ട് ബന്ധപ്പെട്ടതാണ്, എന്നെ വിളിപ്പിച്ചിട്ടുള്ളതായിട്ടാണ്. ഞാൻ അതിന്റെ വ്യക്തമായ ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ആയിരിക്കാം, പക്ഷെ എന്നോട് അങ്ങനെ ഇന്ററോഗേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ബിനീഷ് കോടിയേരിയെ കസ്റ്റഡിയിൽ പാർപ്പിക്കുന്ന പോലീസ് സ്റ്റേഷൻ മാറ്റിയത് ഫോൺ ഉപയോഗത്തെ തുടർന്നെന്ന സൂചന. വിൽസൺ ഗാർഡൻ സ്റ്റേഷനിൽ നിന്ന് കബൺ പാർക്ക് സ്റ്റേഷനിലേക്കാണ് മാറ്റിയത്. പോലീസുകാരുടെ ഫോൺ ഉപയോഗിച്ച് നാട്ടിൽ പലരെയും ബിനീഷ് വിളിച്ചുവെന്ന സൂചനയെ തുടർന്നാണ് ഇഡിയുടെ നീക്കം. ബിനീഷിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കമ്പനികളെക്കുറിച്ചായിരുന്നു 11-ാം ദിവസത്തെ ചോദ്യം ചെയ്യൽ. കിരൺ ബാബുവിന്റെ റിപ്പോർട്ട്. ബിനീഷ് കോടിയേരിയെ ഇതുവരെ താമസിപ്പിച്ചിരുന്ന പോലീസ് സ്റ്റേഷൻ വിൽസൺ ഗാർഡൻ പോലീസ് സ്റ്റേഷനാണ്. അവിടെ നിന്ന് കബൻ പാർക്ക് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ഇഡി മാറ്റിയിരിക്കുന്നത്. സാധാരണഗതിയിൽ രാത്രികാലങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ പാർപ്പിക്കുകയും രാവിലെ 8:30 ഇഡിയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന ശേഷം വൈകുന്നേരം വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചുവിടുകയുമാണ് ചെയ്തിരുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ രാത്രികാലങ്ങളിൽ ബിനീഷ് ഉണ്ടായിരുന്ന സമയത്ത് ചില പോലീസുകാരുടെ സഹായത്തോടുകൂടി നാട്ടിൽ ചിലരുമായി ബിനീഷ് ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള ഒരു സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ ഇഡി പോലീസ് സ്റ്റേഷൻ മാറ്റാൻ തയ്യാറായിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ പ്രധാനമായും ഉയർന്നത് ബിനീഷിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 3 കമ്പനികളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ്. ഈ കമ്പനികൾ ഇപ്പോൾ ഡയറക്ടർ സ്ഥാനത്ത് ബിനീഷ് ഇല്ല എന്ന വാദമാണ് ഉയർത്തിയെങ്കിലും ഈ കമ്പനികൾ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുമ്പോൾ ഇത് കടലാസ് കമ്പനി മാത്രമാണെന്നും ഇത് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച കമ്പനികൾ ആണ് എന്നുള്ള വിലയിരുത്തലാണ് നിലവിൽ ഇഡി ഉള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ ബാങ്ക് രേഖകളടക്കമുള്ള അന്വേഷണം ഇഡി നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്.
ഇഡി റെയ്ഡിൽ ബിനീഷ് കോടിയേരിയുടെ മകൾക്ക് അവകാശങ്ങൾ നിഷേധിച്ചെന്ന പരാതിയിൽ തുടർ നടപടിയില്ലെന്ന് ബാലാവകാശ കമ്മീഷൻ. പരാതി അന്ന് തന്നെ തീർപ്പാക്കിയതാണ്. കുട്ടിയുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടിട്ടില്ലെന്നും കമ്മീഷൻ അംഗം കെ നസീർ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത സൂചിപ്പിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ട് തള്ളി പോലീസ്. ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് തീപിടുത്തത്തിന് കാരണമെന്നും മദ്യക്കുപ്പികളിൽ നിന്ന് തീ പടർന്നിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. തീപിടുത്തമുണ്ടാകാനുള്ള സാധ്യത വിശദമാക്കുന്ന ഗ്രാഫിക്സ് വീഡിയോയും പോലീസ് പുറത്തിറക്കി. ഫോറൻസിക് വിഭാഗം കോടതിയിൽ സമർപ്പിച്ച രണ്ടാമത്തെ റിപ്പോർട്ടിലും ഷോർട്ട് സർക്യൂട്ട് സാധ്യത തള്ളിയിരുന്നു. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് മൂലമല്ലെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിട്ടും അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് കാണിക്കുന്ന തിടുക്കം അട്ടിമറി സംശയം ബലപ്പെടുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തീപിടുത്തത്തിന് പിന്നിലെ സത്യം മൂടിവെക്കാനും യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനുമാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് സംശയിക്കണം. ഈ പശ്ചാത്തലത്തിൽ യഥാർത്ഥ വസ്തുത പുറത്തുകൊണ്ടുവരാൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ബന്ധുവായ സ്ത്രീയുടെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് സംവിധായകൻ സനൽകുമാർ ശശിധരൻ. പോലീസ് പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നും മരണത്തിന് അവയവ കച്ചവട മാഫിയയുമായി ബന്ധമുണ്ടെന്നുമാണ് ആരോപണം. സനൽകുമാർ ശശിധരന്റെ പിതൃ സഹോദരിയുടെ മകൾ 40 വയസ്സുള്ള സന്ധ്യയുടെ മരണത്തിലാണ് ദുരൂഹത. ശനിയാഴ്ചയാണ് സന്ധ്യ മരിച്ചത്. അപ്പോൾ ഞാനവിടെ പോകുമ്പോൾ ബോഡിയിൽ ഒന്ന് രണ്ട് മാർക്കുകളുണ്ടായിരുന്നു. വലത് കയ്യിൽ ഒരു കൈത്തണ്ടയിൽ ഒരു ചോര കട്ട പിടിച്ച ഒരു പാട് കണ്ടു. അതുപോലെ കഴുത്തിൻ്റെ അവിടെ പാടുണ്ട്, കണ്ണിൻ്റെ താഴെ ചോര പാടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെ കൊണ്ട് ഒരു വളരെ ദുരൂഹമായിട്ടുള്ള ഒരു ഇതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുകയും ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയുകയും ചെയ്തിട്ടും പോലീസുകാരതൊന്നും മാർക്ക് ചെയ്യാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഈ ഞാനത് പറഞ്ഞത് എന്നെ പിടിച്ച് പുറത്താക്കി വാതിലടക്കുകയാണ് ചെയ്തത്. എന്നെയും രാധാകൃഷ്ണൻ്റെയും പുറത്താക്കി വാതിലടച്ചു. അപ്പോൾ എന്നിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ഞാൻ ഈ ഫോട്ടോ എടുത്തെന്ന് ചോദിക്കുമ്പോൾ അവർ ഫോട്ടോ എടുത്തിട്ടില്ല. പിന്നെ വളരെ നിർബന്ധിച്ച് ഫോട്ടോ എടുപ്പിച്ചു. ഇൻക്വസ്റ്റിൽ അത് എഴുതണമെന്ന് പറഞ്ഞിട്ട് അവർ എഴുതിയില്ല. സംസ്ഥാനത്ത് ഇന്ന് 3593 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3070 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം. 409 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 53 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. 22 മരണം കൂടി കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1714. ശരണ്ട് റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം താരതമ്യേന കുറവായിരുന്നു. 32489 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അങ്ങനെയാണ് 3593 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. 3070 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. 409 ഉറവിടമറിയാത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറത്ത് 548 പേർക്കും കോഴിക്കോട് 479 പേർക്കും എറണാകുളത്ത് 433 പേർക്കും തൃശ്ശൂർ 430 പേർക്കും ആലപ്പുഴയിൽ 353 പേർക്കും തിരുവനന്തപുരത്ത് 324 പേർക്കും കൊല്ലത്ത് 236 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്ത് 22 മരണങ്ങളാണ് കോവിഡ് മരണമായി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1714 ഉയർന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്ന് മാത്രം 53 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ആശ്വാസകരമായ വിവരം 5983 പേർ രോഗമുക്തി നേടിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സംസ്ഥാനത്ത് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവ് കേസുകളേക്കാൾ കൂടുതൽ നെഗറ്റീവ് കേസുകളാണ്. ഇന്ന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 2 ഹോട്ട്സ്പോട്ടുകൾ ഇന്ന് പുതിയതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ഹോട്ട്സ്പോട്ടുകളെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നുണ്ടെന്നുള്ളതാണ്. ഇന്നലെ 11.14% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കായി രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്നത് 11.06% കുറയുകയും ചെയ്തിട്ടുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. വിദഗ്ധ ചികിത്സ നൽകുന്നതിനായാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് രാജ്ഭവൻ ഓഫീസ് അറിയിച്ചു. ഇത്തവണത്തെ വുമൺ ഓഫ് ദ ഇയറായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ തെരഞ്ഞെടുത്ത പ്രമുഖ ഫാഷൻ മാസികയായ വോഗ്. ലോകത്തെ കോവിഡ് സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്ന ചുരുക്കം സ്ത്രീകളിൽ ഒരാൾ എന്നാണ് മാസിക ആരോഗ്യമന്ത്രിയെ വിശേഷിപ്പിക്കുന്നത്. ആദ്യം നിപ്പയെയും ഇപ്പോൾ കോവിഡിനെയും വിദഗ്ധമായി പ്രതിരോധിക്കുകയാണ് കെ കെ ശൈലജയെന്നും വോഗ് മാസിക പരാമർശിക്കുന്നു.
വിദേശ വിനിമയ ചട്ടം ലംഘിച്ചെന്ന കേസിലെ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് ബിലീവേഴ്സ് ചർച്ച്. പ്രചരിക്കുന്നതിൽ ചിലത് അർത്ഥസത്യങ്ങളും മറ്റുള്ളവ വ്യാജ പ്രചാരണങ്ങളുമാണ് എന്നും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് വക്താവ് ഫാദർ സിജോ പന്തപ്പള്ളി ആരോപിച്ചു. അറിവ് എന്ന് പറയുന്നത് ആ പരിശോധനയ്ക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാണിക്കുന്ന പക്ഷം അവ തീർച്ചയായിട്ടും സഭാ നേതൃത്വം ചർച്ച ചെയ്ത് അത് പരിഹരിച്ച് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. എല്ലാ വിധത്തിലുള്ള സഹകരണവും നിലവിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായി ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് സഭ നൽകുന്നുണ്ട്. തുടർന്നും അങ്ങോട്ടും എല്ലാ സഹകരണങ്ങളും ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നൽകും. കോതമംഗലം പള്ളി ഏറ്റെടുക്കൽ വിഷയത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. സഭാ തർക്കത്തിൽ സംസ്ഥാന സർക്കാർ പക്ഷം പിടിക്കുകയാണെന്നും ഈ നിലപാട് തുടർന്നാൽ കേന്ദ്രസേനയെ ഉപയോഗിച്ച് പള്ളി ഏറ്റെടുക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി. പോലീസ് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലായതിനാൽ പള്ളി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. കേന്ദ്രസേനയെ നിയോഗിക്കുന്നത് സംബന്ധിച്ച് നാളെ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. തൃശൂരിൽ കഞ്ചാവ് കേസിലെ പ്രതി കോവിഡ് കെയർ സെന്ററിൽ മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ 6 ജയിൽ ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ ജില്ലാ ജയിലിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരായ അരുൺ, വിവേക്, രമേശ്, പ്രദീപ്, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ സുഭാഷ്, അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് രാഹുൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം സ്വദേശി ഷമീർ തൃശൂർ അമ്പളിക്കല കോവിഡ് സെന്ററിൽ റിമാൻഡിലിരിക്കെയാണ് മരിച്ചത്. ഷമീറിന് ക്രൂര മർദ്ദനമേറ്റിരുന്നുവെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ബീഹാറിൽ വിധി നാളെ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കരുക്കൾ നീക്കി രാഷ്ട്രീയ പാർട്ടികൾ. കുതിര കച്ചവടം മുന്നിൽ കണ്ട സ്ഥാനാർത്ഥികളെ ഹോട്ടലിലേക്ക് മാറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചു. തേജസ്വി യാദവിന് ജന്മദിനാശംസകൾ നേർന്ന ചിരാഗ് പസ്വാന്റെ നീക്കവും ആർക്കും മനസ്സിലാക്കാനാകുന്നില്ല. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെയും ബീഹാറിന്റെ മനമറിയാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല. കുതിരക്കച്ചവടം മുന്നിൽ കണ്ട അതിന് തടയിടാൻ കോൺഗ്രസ് നീക്കം ആരംഭിച്ചു. ജയിക്കുന്നവർ മറുകണ്ഠം ചാടുന്നത് തടയാനാണ് ഹൈക്കമാൻഡ് തീരുമാനം. വോട്ടെണ്ണൽ ദിനമായ നാളെ പട്നയിലെ ഹോട്ടലിൽ എത്താൻ എല്ലാ സ്ഥാനാർത്ഥികളോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫലമറിഞ്ഞാൽ ജയിക്കുന്നവരെ രാജസ്ഥാനിലേക്കോ പഞ്ചാബിലേക്കോ മാറ്റിയേക്കും. കോൺഗ്രസ് നിരീക്ഷകരായ രൺദീപ് സുർജേവാലയും അവിനാശ് പാണ്ഡെയും സംസ്ഥാനത്ത് തുടരും. ഫലം എന്തായാലും സംയമനം പാലിക്കണമെന്ന് പ്രവർത്തകരോട് RJD ആവശ്യപ്പെട്ടു. അതിരുകടന്ന ആഹ്ലാദ പ്രകടനത്തിലേക്ക് പോകരുതെന്നും എതിർചേരിയിലെ പ്രവർത്തകരോട് മാന്യമായി പെരുമാറണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളിയായ തേജസ്വി യാദവിനെ ഫോണിൽ വിളിച്ച് LJP അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ ജന്മദിനാശംസകൾ അറിയിച്ചു. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് NDA. 2015 എക്സിറ്റ് പോൾ ഫലങ്ങൾ അപ്പാടെ തെറ്റിയതും അവർ ചൂണ്ടിക്കാണിക്കുന്നു. തോൽവിയുണ്ടായാൽ നിതീഷ് കുമാറിന്റെ ഭരണപരാജയമായി ഉയർത്തിക്കാണിക്കാനായിരിക്കും BJP ദേശീയ നേതൃത്വം ശ്രമിക്കുക. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. നാട്ടിലെങ്ങും വോട്ടംഗം. UDFിന്റെ മുതുകിൽ ചവിട്ടി ദൈവരാജ്യം സ്വപ്നം കാണുകയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന വിമർശനവുമായി സമസ്ത കാന്തപുരം വിഭാഗം. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ AICC പാസാക്കിയ പ്രമേയത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറിയോ എന്ന് വ്യക്തമാക്കണമെന്നും സംഘടനാ മുഖപത്രമായ സിറാജിൽ എഴുതിയ ലേഖനത്തിൽ സുലൈമാൻ സഖാഫി ആവശ്യപ്പെട്ടു. രാജ്യത്ത് ദൈവത്തിന്റെ പരമാധികാരത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക സ്ഥിതി സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്ന് ജമാഅത്തെ ഇസ്ലാമി സൈദ്ധാന്തികർ പ്രഖ്യാപിച്ചതാണ്. ദൈവരാജ്യമുണ്ടാക്കൽ സങ്കീർണമായതിനാലാണ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതും മുന്നണിയുടെ ഭാഗമാകുന്നതും. ഇത് UDF തിരിച്ചറിയണം. കാന്തപുരം വിഭാഗം SYS നേതാവ് സുലൈമാൻ സഖാഫി മാളിയേക്കൽ സംഘടനാ മുഖപത്രമായ സിറാജിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. 1970 ഡൽഹിയിൽ ചേർന്ന AICC സമ്മേളനം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രമേയം പാസാക്കിയതാണ്. ജമാഅത്തെ ഇസ്ലാമി വിദ്വേഷ പ്രചാരകരാണെന്നും മതേതര സമൂഹത്തിന് യോജിച്ചവരല്ലെന്നുമാണ് ആ പ്രമേയം. ഇസ്ലാമിക രാജ്യമെന്ന ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ 2010 ലേഖനം എഴുതിയിട്ടുമുണ്ട്. ഇതെല്ലാം തിരുത്തിയോ എന്ന് UDF വ്യക്തമാക്കണമെന്നും ലേഖനത്തിൽ പറയുന്നു.
ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിന്റെ അപകടം യു ഡി എഫ് പോലുള്ള മതേതര മുന്നണിയെ ബോധ്യപ്പെടുത്തേണ്ടത് സുന്നി സംഘടനകളുടെ ബാധ്യതയാണെന്ന് സുലൈമാൻ സക്കാഫി ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. ദേശീയ തലത്തിൽ തന്നെ രാഷ്ട്രീയ ആഘാതമുണ്ടാക്കുന്ന ഒരു സഖ്യമാണ് യു ഡി എഫ് ഇപ്പോ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് യു ഡി എഫിനെ ആ വിഷയത്തിൽ രാഷ്ട്രീയമായി തിരുത്തേണ്ടതുണ്ട് എന്ന താല്പര്യം കൊണ്ടാണ് അങ്ങനെ ഒരു ലേഖനം എഴുതിയത്. യു ഡി എഫ് വെൽഫെയർ പാർട്ടി ബന്ധത്തിനെതിരെ ഇരുവിഭാഗം സംസ്ഥകളും മുജാഹിദ് സംഘടനകളും ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിൽ പ്രാദേശിക തലങ്ങളിൽ പ്രചാരണം ശക്തമാക്കാനാണ് സംഘടനകളുടെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ 9 സീറ്റുകൾ ജോസഫ് വിഭാഗത്തിന് നൽകാൻ യു ഡി എഫ് ധാരണ. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം മത്സരിച്ച 2 സീറ്റുകൾ ജോസഫ് വിഭാഗം കോൺഗ്രസിന് വിട്ടു നൽകും. മുസ്ലിം ലീഗ് സീറ്റ് ആവശ്യപ്പെട്ടതിനാൽ കോൺഗ്രസ് എത്ര സീറ്റുകളിൽ മത്സരിക്കുമെന്ന് ധാരണയായിട്ടില്ല. ഏറെ തർക്കങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ യു ഡി എഫിൽ സീറ്റ് ധാരണയായി. 9 സീറ്റിൽ ജോസഫ് വിഭാഗം മത്സരിക്കും. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം മത്സരിച്ച 11 സീറ്റിൽ 2 കോൺഗ്രസിന് വിട്ടു നൽകും. കടുത്തുരുത്തിയും പൂഞ്ഞാറുമാണ് വിട്ടു നൽകുന്നത്. നിയോജക മണ്ഡലത്തിലെ എല്ലാ സീറ്റും കേരള കോൺഗ്രസ് തന്നെ മത്സരിക്കണം വേണ്ടെന്നുള്ള വിഷയത്തെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുക. അപ്പൊ അതിൽ ജനാധിപത്യപരമായി കോൺഗ്രസിനെ കൂടി ഉൾക്കൊണ്ടു പോകുന്ന ഒരു നിലപാട് മൊത്തത്തിൽ മുന്നണിക്കുന്ന ആവശ്യമാണ്. കോൺഗ്രസ് കേരള കോൺഗ്രസിനെ ഉൾക്കൊള്ളുന്ന നല്ല നിലപാട് ജില്ലയിലെടുത്തു. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ കൂടി എല്ലാം പരിഗണിക്കുമ്പോൾ യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി പരസ്പരമുള്ള നല്ല ധാരണകളാണ് ഉണ്ടായിരിക്കുന്നത്. മുസ്ലിം ലീഗ് എരുമേലി സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ധാരണയായിട്ടില്ല. ലീഗിന് സീറ്റ് നൽകിയില്ലെങ്കിൽ 13 സീറ്റുകളിൽ കോൺഗ്രസിന് മത്സരിക്കാം. തർക്കങ്ങളില്ലാതെ വേഗത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് യു ഡി എഫിന് ആശ്വാസമായി. നമ്മൾ ഏത് കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ സൗഹൃദപരമായിരുന്നു, സ്പീഡിലായിരുന്നു. കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം പൂർണ്ണമായി ഐക്യജനാധിപത്യ മുന്നണി ബോധ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു. ഗ്രാമപഞ്ചായത്തിലെ സീറ്റ് വിഭജനം അതാത് പഞ്ചായത്തുകളിൽ തുടങ്ങി. സിറ്റിംഗ് സീറ്റുകൾ അതാത് പാർട്ടികൾക്ക് നൽകാനാണ് തീരുമാനം. ബ്ലോക്ക് അടിസ്ഥാനത്തിലെ വിഭജനം നിയോജകമണ്ഡലാടിസ്ഥാനത്തിലാണ്. പരമാവധി വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം കൂടി പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാനാണ് യു ഡി എഫ് നീക്കം. ന്യൂസ് 18 കോട്ടയം. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഏകദിന ടീമിലും സഞ്ജു സാംസണെ ഉൾപ്പെടുത്തി. ഏകദിന 2020 പരമ്പരകളിൽ വിശ്രമം നൽകിയ രോഹിത്തിനെ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തി. കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് വിരാട് കോഹ്ലി ആദ്യ ടെസ്റ്റിന് ശേഷം നാട്ടിലേക്ക് മടങ്ങും. ഐ പി എല്ലിലെ മികച്ച പ്രകടനം കണക്കിലെടുത്ത് സഞ്ജുവിനെ നേരത്തെ 2020 ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മലയാളി താരത്തെ ഏകദിന ടീമിൽ കൂടി ഉൾപ്പെടുത്താനുള്ള തീരുമാനം വന്നത്. അഡലേഡിലെ ആദ്യ ടെസ്റ്റിന് ശേഷം വിരാട് കോഹ്ലി നാട്ടിലേക്ക് മടങ്ങും. ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തണമെന്ന കോഹ്ലിയുടെ ആവശ്യം അംഗീകരിച്ചതായി ബി സി സി അറിയിച്ചു. കോഹ്ലി മടങ്ങിയാൽ ബാക്കി ടെസ്റ്റുകളിൽ രോഹിത് ശർമ്മയാകും ടീമിനെ നയിക്കാൻ സാധ്യത. ഏകദിന 2020 ടീമുകളിൽ നിന്ന് ഒഴിവാക്കി വിശ്രമം അനുഭവിച്ച രോഹിത് ശർമ്മയെ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പറാകുന്ന 2020 ഏകദിന മത്സരങ്ങളിൽ സഞ്ജുവിന് അവസരം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സെലക്ഷൻ കമ്മിറ്റിയുടെ മറ്റ് തീരുമാനങ്ങൾ ഇങ്ങനെയാണ്. ഫിറ്റ്നസ് തെളിയിച്ചാൽ ഫാസ്റ്റ് ബൗളർ ഇശാന്ത് ശർമ്മയെ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തും. തോളിന് പരിക്കേറ്റ സ്പിന്നർ വരുൺ ചക്രവർത്തിക്ക് പകരം ഐ പി എല്ലിലെ യോർക്കർ വീരൻ നടരാജിനെ 2020 ടീമിൽ ഉൾപ്പെടുത്തി. ഐ പി എല്ലിൻ്റെ പരിക്കേറ്റ വിക്കറ്റ് കീപ്പർ വൃദ്ധിമാൻ സാഹിയുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കുമെന്നും ബി സി സി ഐ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ലുക്കോഡർമ മോഡലായി മാധ്യമ പ്രവർത്തകയായ മഞ്ജു കുട്ടികൃഷ്ണൻ. മോഡലായത് മറ്റുള്ളവർക്ക് പ്രചോദനമാവാനെന്നും സമൂഹത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾ മാറേണ്ട സമയമായെന്നും മഞ്ജു പറഞ്ഞു. ഈ വാർത്തയോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. തൊലിപ്പുറത്തുണ്ടായ നിറവ്യത്യാസങ്ങൾ ഒരു കാലത്ത് മഞ്ജുവിനെ തളർത്തിയിരുന്നു. ഒറ്റപ്പെടുത്തി ചിലർ മാറ്റി നിർത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്നതും പ്രചോദനം നൽകിയതുമൊക്കെ മഞ്ജുവിന്റെ അച്ഛനാണ്. വെളുപ്പിൽ മാത്രമാണ് സൗന്ദര്യമെന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ ലൂക്കോഡർമ കാരണം മാറി നിൽക്കുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയാണ് മഞ്ജുവിന്റെ ഈ ഫോട്ടോഷൂട്ട്. നീ നിന്നെ തിരിച്ചറിയാ, നിന്റെ ഉള്ളിലെ സൗന്ദര്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് എന്നെ പറഞ്ഞു പഠിപ്പിച്ചതും പിന്നീട് ഞാൻ തന്നെ വിശ്വസിച്ചതും ഇപ്പം ആളുകൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിയതും എൻ്റെ ആദ്യത്തെ വിത്ത് വെച്ചത് അച്ഛൻ തന്നെയാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റായ ജസീന കടവിലാണ് മോഡലായി മഞ്ജുവിനെ കണ്ടെത്തുന്നത്. ഒരാൾക്കെങ്കിലും ഒരു ഇൻസ്പിരേഷൻ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മഞ്ജു അത് ഭയങ്കരമായിട്ടത് ഉള്ളിലോട്ട് എടുത്തിട്ട് അതങ്ങനെ തന്നെയായി മാറി. എന്താണ് യഥാർത്ഥ സൗന്ദര്യമെന്ന് മഞ്ജുവിനോട് ചോദിച്ചാൽ
സ്വസ്ഥതയും സമാധാനവുമാണെന്ന് മഞ്ജു മറുപടി പറയും. ന്യൂസ് 18 കൊച്ചി. നാലാം വട്ടവും ബീഹാർ നിതീഷിനെ തുണയ്ക്കുമോ? തേജസ്വി ബീഹാറിന്റെ പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാകുമോ? ചിരാഗ് പാസ്വാൻ NDAയുടെ വോട്ട് പിളർത്തുമോ? ബീഹാർ വോട്ടെണ്ണലിന്റെ ഓരോ ചലനവും അതേ നിമിഷം പ്രേക്ഷകരിലേക്ക്. ബീഹാർ വിധി നാളെ രാവിലെ 7 മണി മുതൽ.